കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. അടയാള സഹിതമുള്ള ആത്മപകർച്ച എന്ന വിഷയമാണ് നാം ഈ ദിവസങ്ങളിലായിട്ടെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ഈ വിഷയം കേൾക്കുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ഒരു നോട്ട് ഇല്ലാതെ തന്നെ ഈ വിഷയം സംബന്ധിച്ച് ആരെങ്കിലും നിങ്ങളോട് വല്ലതും ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ന്യായമായി ഉത്തരം പറയാൻ കഴിയും എന്ന ഉള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ആ വിധത്തിൽ നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ 10-ഉം 11-ഉം അധ്യായങ്ങളിൽ 19 അധ്യായങ്ങളിൽ പറഞ്ഞു വന്ന അടയാള സഹിതമുള്ള ആത്മപ്രവർച്ചയെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അതിലെ 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ് നാളിൽ കൂടി വന്ന യഹൂദന്മാരോട്, 8-ാം അധ്യായത്തിൽ ഇരു ജാതികളിൽപ്പെട്ട, അതായത് അസീരിയൻസും യഹൂദന്മാരുടെ സമ്മിശ്രമായി വന്ന ഇരുജാതി വിഭാഗത്തിൽപ്പെട്ട ശമര്യരോടും, 10-ാം അധ്യായത്തിൽ തികഞ്ഞ ജാതീയനായിരുന്ന കൊർന്നേലിയോസിനോടും, 19-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്ന എഫേസോസിലെ ശിഷ്യന്മാരോടും ഉള്ള ബന്ധത്തിൽ എപ്രകാരം പരിശുദ്ധാത്മാവിന്റെ അടയാളപ്രകാരമുള്ള പകർച്ച ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് ഇതിനോട് ചേർന്ന് ആ സെക്ഷനിൽ ഏറ്റവും ഭാഗം അടയാള സഹിതമുള്ള ആത്മപകർച്ചയിൽ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരവും തൻ്റെ ആത്മപ്രാപണവും സംബന്ധിച്ചുള്ള ബൈബിൾ രേഖകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ മാനസാന്തരത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയുടെ പുസ്തകത്തിലെ ഭാഗം 3 വേദഭാഗങ്ങളാണ്. 1:9-1-22 വാക്യങ്ങൾ, അതുപോലെ തന്നെ 2:22-1-21 വാക്യങ്ങൾ, 26:1-20 വാക്യങ്ങൾ. ഞാൻ ആവർത്തിക്കുന്നു, പ്രവൃത്തി 9:1-22, അതുപോലെ 22:1-21, 26:1-20. ഈ 3 ഭാഗങ്ങളിലാണ് ശൗലിന്റെ അല്ലെങ്കിൽ പൗലോസിന്റെ മാനസാന്തര വൃത്താന്തം എഴുത്തുകാരനായി ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആര് അത്രയും തികച്ച് ഈ 4 ഭാഗങ്ങളെക്കാൾ തികച്ച് മുമ്പ് ചിന്തിച്ച 4 ഭാഗങ്ങളെക്കാൾ അസ്പഷ്ടമായ എന്ന് പറഞ്ഞാൽ സ്പഷ്ടതയില്ലാത്ത ഒരു വിവരണമാണ് പൗലോസിന്റെ മാനസാന്തരത്തിലെ രക്ഷയെയും പരിശുദ്ധാത്മ പ്രാമണത്തെയും സംബന്ധിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിൽ അവർ രക്ഷിക്കപ്പെട്ട സമയം എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് പെന്തിക്കോസ് നാളിലെയോ ശമര്യയിലെയോ എഫേസോസിലെ വിശുദ്ധന്മാരുടെയോ കോർന്നേലിയോസിന്റെയോ രക്ഷിക്കപ്പെട്ട സമയം എപ്പോഴാണെന്ന് കൃത്യമായി പറഞ്ഞില്ല. എന്നാൽ പരിശുദ്ധാത്മ പ്രാപണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു എന്ന് പറയുന്ന സമയം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നായാൽ രക്ഷിക്കപ്പെട്ട സമയം അവരെപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് ലേഖനങ്ങളിൽ തദ്വിഷയമായി നമുക്ക് നൽകുന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയും അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്നും വളരെ വ്യക്തതയോടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അപ്പോസ്തലൻ ദമസ്കോസിലെ വിശ്വാസികളെ ഉപദ്രവിക്കാനും അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് കൊല്ലുവാനുമായി ദമസ്കോസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ആ ദമസ്കോസിന്റെ പട്ടണത്തോട് അടുക്കുന്ന സമയത്താണ് കർത്താവിന്റെ ദർശനം ഉണ്ടായി അവൻ നിലത്തു വീണതും കർത്താവുമായി സംഭാഷണം നടന്നതും ദർശനത്താൽ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടതും. അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടവനായി ഈ ശൗല് ദമസ്കോസിലേക്ക് പോയി എന്നാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്. അവിടെ 3 ദിവസം കഴിഞ്ഞ് അനനിയാസ് എന്ന് പറയുന്ന ഒരു സാധാരണ ക്രിസ്തീയ വിശ്വാസി തന്റെ അടുക്കൽ വന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ 6 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 കാര്യങ്ങളും ഞാൻ അക്കമിട്ട് എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പൗലോസ് ശൗല് കാഴ്ച നഷ്ടപ്പെട്ടവനായി ഈ 3 ദിവസം നേർവീതി എന്ന തെരുവിൽ തൊൽക്കുലനായ ഷിമോന്റെ വീട്ടിൽ പാർക്കുന്ന സമയത്ത് യെരുശലേമിൽ തന്നെ ദമസ്കോസിൽ തന്നെ ഉള്ള ഒരു സാധാരണ വിശ്വാസിയായിരുന്ന അനനിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരന് ദൈവാത്മാവ് പ്രത്യേകമായ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്തു.
നേർവീതി എന്ന തിരുവേലിൽ കോർന്നല്യോ ഈ തൊൽക്കൊല്ലനായ ഷിമോന്റെ വീട്ടിൽ രണ്ട് കണ്ണം കാണാൻ വയ്യാതെ ഇരിക്കുന്ന ശൗൽ തർസൂസുകാരനായ ഷൗലിനെ അവന് കാഴ്ച ലഭിക്കേണ്ടത് നീ പോയി അവന് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു നിയോഗം. നാം വായിക്കുന്നു, അങ്ങനെ അവൻ പോയി ആദ്യം അവന്റെ അടുക്ക വന്ന് കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതാണ് ഒന്നാമത്തെ സംഭവം ഈ മാനസാന്തരത്തിൽ കാണുന്നത്. രണ്ട്, അവൻ കാഴ്ച പ്രാപിച്ചു. അതായത് ശൗലിന്റെ സഹോദര കാഴ്ച പ്രാപിക്കുക എന്ന് അവനോട് അനന്യാസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്ന അവന്റെ കണ്ണിന് ചെന്നുമ്പൽ പോലെ എന്തോ താഴെ വീണു, ഉടനെ അവന്റെ കണ്ണ് പ്രകാശിച്ചു, അവൻ കാണാൻ തുടങ്ങി. മൂന്നാമത് വായിക്കുന്നത്, അവൻ എഴുന്നേറ്റ് സ്നാനമേറ്റു. എഴുന്നേറ്റ് നിന്റെ പാപത്തിന്റെ മോചനത്തിനായി എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് ഇവിടെ അനന്യാസ് ഈ ശൗലിനോട് പറയുകയും അവൻ എഴുന്നേറ്റ് സ്നാനപ്പെടുകയും ചെയ്തു. അടുത്തത് വായിക്കുന്നത്, അവൻ ആഹാരം കൈക്കൊണ്ടു എന്നാണ്. ഈ സ്നാനം കഴിഞ്ഞ ശേഷം അവൻ ആഹാരം കൈക്കൊണ്ടു, പിന്നെ അവൻ ബലം പ്രാപിച്ചു, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ശൗലിന്റെ മാനസാന്തരത്തോട് ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, അനന്യാസ് വന്ന് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. രണ്ട്, അവന് കാഴ്ച ലഭിച്ചു. മൂന്ന്, അവൻ സ്നാനമേറ്റു. നാല്, അവൻ ആഹാരം കൈക്കൊണ്ടു. അഞ്ച്, അവൻ ബലം പ്രാപിച്ചു. ആറ്, മേൽക്കുമേൽ അവൻ ശക്തി പ്രാപിച്ചു. അപ്പോ ഇവിടെ ഈ സംഭവം പൗലോസിന്റെ രക്ഷയെ സംബന്ധിച്ച് ക്ലിപ്തമായി അത് എങ്ങനെയാണ് നടന്നത് എന്ന് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്താതെ ഉണ്ട്. അവന്റെ പരിശുദ്ധാത്മ പ്രാപണത്തെ സംബന്ധിച്ച് മറ്റു സംഭവങ്ങൾ വിവരിക്കുമ്പോൾ പറഞ്ഞുള്ളതുപോലെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഈ പാസേജ് സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇപ്പൊ ഞാൻ പ്രഥമമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രമേ ഞാൻ ഈ പറയുന്നതിന്റെ സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഓർമ്മയിൽ തന്നെ ഇത് ഓർമ്മയുടെ ചെപ്പിൽ ഈ ആശയങ്ങൾ അതുപോലെ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോസ്തലൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് രക്ഷിക്കപ്പെടുന്നതാണ് സർവ്വസാധാരണയായി എടുക്കപ്പെടുന്ന വ്യാഖ്യാനം. നമ്മളെല്ലാം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് അവൻ ചെല്ലുമ്പോൾ അവന് ചുറ്റും ഒരു പ്രകാശം മിന്നി അവനോട് ശബ്ദം സംസാരിച്ചു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിക്കുമ്പോൾ ആരാകുന്നു എന്ന് അവൻ അറിയാൻ വയ്യ, അങ്ങനെ അവൻ ചോദിക്കുന്നത്. അപ്പൊ നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്ന് അവനോട് സംസാരിച്ച ശബ്ദം പറഞ്ഞു. അതുകൊണ്ട് സംസാരിച്ച വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ശൗലിന് വ്യക്തമായി ബോധ്യമായി. നമ്മൾ വായിക്കുന്ന അങ്ങനെ കർത്താവിന്റെ ദർശനം തനിക്ക് ലഭിക്കുകയും കർത്താവ് തന്നോട് സംസാരിക്കുകയും ചെയ്തു. കർത്താവെ എന്ന് താൻ വിളിക്കുകയും ചെയ്തു. ഒന്നാമത് താൻ കർത്താവിനെ വിളിച്ചപ്പോൾ വാസ്തവത്തിൽ കർത്താവ് ആരാണെന്ന്, യേശു തന്നെയാണ് കർത്താവെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. കാര്യം അവൻ യേശുവിന്റെ നാമത്തെയാണല്ലോ ഉപദ്രവിച്ചിരുന്നത്, ആളറിയാതെ പറഞ്ഞു. എന്നാല് രണ്ടാമത്തെ വിളി, രണ്ടാമത് വീണ്ടും കർത്താവെ എന്നവൻ പറയുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത്. പ്രവൃത്തി 22:10, പ്രവൃത്തി 24:14 മുതൽ 18 വരെയുള്ള വാക്യം. ഈ വാക്കിൽ എടുത്ത് വായിക്കേണ്ടതാണ്, പക്ഷേ ഇതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ റെഫറൻസ് പറഞ്ഞു പോകുന്നത്, നിങ്ങൾ വായിച്ചു കൊടുക്കാം. പ്രവൃത്തി 22:10, 26:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും രണ്ടാമത് കർത്താവ് എന്ന് പറയുമ്പോൾ താൻ ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കർത്താവ് എന്ന് നാം വിളിക്കുന്നത്. കാരണം യേശു നീ ആരാകുന്നു കർത്താവ് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു ഞാൻ എന്ന് കർത്താവ് അവനോട് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് ഈ വാക്കിൽ വായിക്കുമ്പോൾ തന്റെ അപ്പോസ്തലത്വത്തിനുള്ള നിയമനവും തന്റെ രക്ഷയും തന്റെ പരിശുദ്ധാത്മ പ്രാപണവും അവിടെ വെച്ച് തന്നെ തനിക്ക് ലഭിച്ചു എന്ന് സ്വാഭാവികമായും നമുക്ക് വിശ്വസിക്കുവാൻ വകയുണ്ട്. പിന്നീട് തനിക്ക് ഉണ്ടായത് ആത്മനിറവാണ്. അതായത് ദമസ്കോസിന്റെ പടിവാദത്തിൽ വെച്ച് നീ ആരാകുന്നു കർത്താവ് എന്ന് കർത്താവിനോട് ചോദിച്ച അപ്പോൾ തന്നെ അവൻ രക്ഷിക്കപ്പെടുകയും അപ്പോൾ തന്നെ അവൻ പരിശുദ്ധാത്മാവ് പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ വായിക്കുന്നത് അവന് പരിശുദ്ധാത്മ നിറവ് ഉണ്ടായി എന്നാണ്, അല്ലെങ്കിൽ പൂർണ്ണമായ നിറവ് ലഭിച്ചു എന്നാണ്. അനന്യാസിനെ അവിടെ അയച്ചതിന്റെ ഒരു ഉദ്ദേശം പൗലോസ് ആത്മപൂർണനാകുക എന്നുള്ളതായിരുന്നു. ആകയാൽ പിന്നെയുള്ള ആത്മ നിറവുള്ളവനായി അവൻ തീർന്നു എന്ന് നമുക്ക് ഈ വേദഭാഗം കൊണ്ട് സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത് പ്രഥമമായും അല്ലെങ്കിൽ എല്ലാ പൊതുവായും ഭൂഗർഭട്ട ദൈവേനം വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന രീതിയാണ്. ഒരു വാക്കോടെ ഞാൻ ചേർത്ത് പറയാം, ദമസ്കോസിന്റെ പടിവാകിൽ വെച്ച് നീ ആരാകുന്നു കർത്താവേ എന്ന്
രണ്ടാം പ്രാവശ്യം ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അവൻ ചോദിക്കുമ്പോൾ ആ നിമിഷത്തിൽ തന്നെ അവൻ രക്ഷിക്കപ്പെടുകയും പൗലോസ് പിന്നീട് എഴുതിയിട്ടുള്ള ഗലാത്യലേഖനത്തിലെയും റോമാലേഖനത്തിലെയും വാക്യങ്ങളുടെ സ്ഥലത ആത്മാവിന് എന്ന ആദ്യദാനം ലഭിച്ചവരായ നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് റോമാലേഖനത്തിലും അതുപോലെ തന്നെ വിശ്വാസത്താലാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചതെന്ന് ഗലാത്യർ 3:2-14 പറയുന്നുണ്ടും മറ്റു പല ഭാഗങ്ങളിലും താൻ സ്ഥിരീകരിക്കുന്നുണ്ടും. ഇപ്പൊ തനിക്ക് ആ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവും ലഭിച്ചു, താൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു, അവന് ഒരു പുതുനിയമത്തിന്റെ വ്യക്തിയായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അനന്യാസ് അവനുമേൽ വന്ന് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവനുണ്ടായത് പരിശുദ്ധാത്മ പൂർണ്ണതയാണ് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിറവാണ് അവനുണ്ടായത്, അല്ലാതെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുന്ന സംഭവമായിട്ടില്ല. ഇനി രണ്ടാമത് വേറൊരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. പൗലോസിനുണ്ടായ ദർശനത്താൽ അദ്ദേഹത്തിന് മാനസാന്തരം മാത്രമുണ്ടായെന്നും അദ്ദേഹം രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു എന്നുമാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. അങ്ങനെ ആ മാനസാന്തരം മാത്രമുണ്ടായും ഷൗല് ദമസ്കോസിൽ പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് 3 ദിവസത്തെ ഇടവേളയിലുള്ള അനന്യാസവനെ വന്ന് കാണാൻ കഴിഞ്ഞു. അവിടെ പോയി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് തനിക്ക് സ്വയപരിശോധനയുടെയും ഒരു സമയമായിരുന്നു എന്നാണ് വേദപഠിതാക്കൾ ചെല്ലു പറയുന്നത്. അപ്പൊ അനന്യാസ് അവൻ്റെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ വഴിയിൽ നിന്നെ എതിർപെട്ട് നിനക്ക് നിന്നോട് സംസാരിച്ച നീ കണ്ട വെളിച്ചവും നിന്നോട് സംസാരിച്ച ശബ്ദവും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ആണെന്ന് അനന്യാസ് ശൗലിനോട് പറയുകയും തദനുസരണമായി ശൗല് രക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. അപ്പൊ ആദ്യത്തെ വ്യാഖ്യാനം രണ്ടാമത്തെ വ്യാഖ്യാനം നമ്മൾ തെറ്റിപ്പോകരുത്. ആദ്യത്തെ വ്യാഖ്യാനം എപ്പോൾ ദമസ്കോസിനോട് പടിവാൾക്ക് വെച്ച് ക്രിസ്തു അവന് പ്രത്യക്ഷനായോ, എപ്പോൾ ക്രിസ്തു അവന് തന്നെ താൻ ഇൻട്രഡ്യൂസ് ചെയ്തു ഞാൻ ക്രിസ്തുവാകുന്നു കർത്താവാകുന്നു എന്ന് പറഞ്ഞുവോ, നീ ആരാകുന്നു കർത്താവ് എന്ന് അറിഞ്ഞുകൊണ്ടുതന്നെ അവൻ ചോദിക്കുകയോ ചെയ്ത ആ നിമിഷത്തിൽ പൗലോസ് രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ അവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് അന്യാസ് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ നിറവാണ് ഉണ്ടായത്, അല്ലാതെ പരിശുദ്ധാത്മ പ്രവേശനമായിരുന്നില്ല എന്ന് ഉള്ളതാണ് ആദ്യത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം ഇപ്പൊ ഞാൻ പറഞ്ഞത് പൗലോസ് ദമസ്കോസിൽ വെച്ച് പടിവാൾക്ക് വെച്ച് രക്ഷിക്കപ്പെട്ടിരുന്നില്ല, അവൻ കേവലം അവനെ അവിടെ 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 വെച്ചുണ്ടായ ഈ പ്രയാസങ്ങളിൽ അവൻ ദമസ്കോസിലേക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് തനിക്ക് സ്വയപരിശോധനയുടെ ഒരു സമയമായിരുന്നു. എന്നാൽ അനന്യാസ് അവൻ്റെ അടുക്കൽ വന്ന് അവനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇതൊരു വ്യാഖ്യാനമാണ്. അപ്പൊ ഈ വ്യാഖ്യാനത്തിനായി എടുക്കുന്ന പ്രധാനപ്പെട്ട വാക്യഭാഗം 22:16 വാക്യമാണ്. എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് അനന്യാസിന്റെ വാക്ക്. അപ്പൊ വാസ്തവത്തില് അവിടെ വെച്ചാണ് അവന്റെ പാപങ്ങൾ കഴുകപ്പെട്ടത്, അവിടെ വെച്ചാണ് അവന് പിന്നെ മാനസാന്തര രക്ഷയുണ്ടായത്, അവിടെ വെച്ചാണ് അവൻ വീണ്ടും ജനിച്ചത് എന്നൊക്കെയാണ് ഈ 22:16 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഒരുപറ്റം വേദവിദ്യാർത്ഥികൾ അവകാശപ്പെടുന്നത്. എന്നാൽ അത് ശരിയല്ല, നമുക്ക് പൗലോസിന്റെ എഴുത്തുകൾ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, ബാപ്റ്റിസ്മൽ റീജനറേഷൻ, അതായത് രക്ഷയ്ക്ക് സ്നാനം അനിവാര്യമാണെന്ന് പഠിപ്പിക്കുന്ന ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരെ പോലെയുള്ള ആളുകൾ, ചുരുക്കം ചില ബന്ധുക്കോസുകാരെ പോലുള്ള ആളുകൾ വ്യാഖ്യാനിക്കുന്ന ഒരു വേദഭാഗവുമാണിത്. അതിനവര് പറയുന്നത് സ്നാനം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും, സ്നാനത്താലാണ് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത് എന്നാണ്. പക്ഷേ പത്രോസ് തന്റെ 1 ലേഖനം 3 ദിവസം പറഞ്ഞു സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് അത്രേ നിങ്ങളെയും എന്ത് ചെയ്യുന്നു വീണ്ടും ജനിപ്പിക്കുന്നു. അപ്പൊ പറഞ്ഞാൽ വീണ്ടും ജനം പ്രാപിക്കുന്ന വിശ്വാസി കർത്താവിനോടുള്ള അനുസരണത്തിന്റെ അടയാളമായി അവന് ചെയ്യുന്ന ഒരു കർമ്മമാണ് സ്നാനം. ആ സ്നാനം രക്ഷയ്ക്ക് യാതൊരു നിലയിലും ഉപാധിയല്ല, അതായത് നമ്മുടെ രക്ഷയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസം മാത്രം മതിയാവും. സ്നാനം രക്ഷിക്കപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ട കൽപ്പനയാണ്, ആ കൽപ്പനയുള്ള അനുസരണമാണ്. അപ്പൊ അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ സ്നാനപ്പെടണ്ട, എന്നാൽ രക്ഷിക്കപ്പെട്ടവർ എല്ലാവരും സ്നാനപ്പെടണം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മലയാള കലയിൽ ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ അവറുകൾ സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജം ചെയ്ത പഴയ സുറിയാനി, അതായത് ഈ പ്രസിദ്ധ ട്രാൻസ്ലേഷൻ, ആ ട്രാൻസ്ലേഷൻ അതിന് ആദ്യത്തെ കോപ്പികൾ വെറും 400 എണ്ണമായിരുന്നു. അന്നത്തെ ഈ തടിക്കെട്ട് അച്ചായിട്ട് ഉപയോഗിച്ചുള്ള ലെറ്റർ പ്രസ്സിലാണ് അത് അടിച്ചിട്ടുള്ളത്. അതിൻ്റെ വളരെ പഴക്കം ചെന്നൊരു കോപ്പി എൻ്റെ കയ്യിലിപ്പോണ്ട്. നിങ്ങൾ വളരെ ചുരുക്കം ആളുകളുടെ പക്ഷെങ്കിൽ അത് കണ്ടായിരിക്കും.
എണ്ണയിലുള്ള കോപ്പി ചോദിച്ചാൽ തരത്തില്ല. കാര്യം അത് ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് തരത്തില്ല, വളരെ ദിവ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ആ പുസ്തകത്തിനകത്ത്, അതായത് ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാൻ അവരുകൾ തർജ്ജം ചെയ്തിട്ടുള്ള, സുറിയാനിയിൽ നിന്ന് നേരിട്ട് തർജ്ജം ചെയ്തിട്ടുള്ള ആ പുസ്തകത്തിനകത്ത് എഫേസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവനവളെ വചനമെന്ന നീർക്കെടുകലിനാൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കണം. കറ ചുളുക്കം മാലിന്യമില്ലാതെ തനികെ തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി മുൻനിർത്തിയിടണം. തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ വെള്ളം എന്ന, വെള്ളത്താലും ആത്മാവിനാലും എന്ന് യോഹന്നാൻ 3:5 പറയുന്ന വാക്കിന്റെ വിശദീകരണം സുറിയാനിയിലെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാട് തരുമ്പോൾ വചനം എന്ന നീർക്കെടുകലിനാൽ എന്ന് പറഞ്ഞാൽ വചനമാകുന്ന വെള്ളം കൊണ്ടുണ്ടാകുന്ന കഴുകൽ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ പുനർജനന സ്നാനം എന്ന് ഈ തീത്തോസ് പറയുന്ന ആ വാക്യം ഇത് ശരിയാണ്. അതായത് പുനർജനനമാകുന്ന സ്നാനം എന്ന് പറയുന്നത് നാം വീണ്ടും ജനിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ പാപശരീരം മരിക്കുകയും അത് അടക്കപ്പെടുകയും കർത്താവ് യേശു ക്രിസ്തുവിൽ ഉയർത്തെടുക്കുകയും ചെയ്യുന്നു. അത് വാസ്തവത്തിൽ ഈ വാട്ടർ ബാപ്റ്റിസം കൊണ്ടല്ല, മറിച്ച് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞാണ് ആത്മസ്നാനം കൊണ്ടാണ് പ്രാപിക്കുന്നത്. രക്ഷിക്കപ്പെടുമ്പോഴാണ് ആത്മസ്നാനം ലഭിക്കുന്നത്. അവിടെ നമ്മളെന്ത് ചെയ്യുന്നു, ക്രിസ്തുവിനോട് ഭരിക്കുന്നു, ക്രിസ്തുവിനോട് അടക്കപ്പെടുന്നു, ക്രിസ്തുവിനോട് ഉയർത്ത് എഴുന്നേൽക്കപ്പെടുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോനാട്ട് മൽപ്പാനവർ എഴുതിയ ഈ ട്രാൻസ്ലേഷൻ ആണ് ശരിയായ ട്രാൻസ്ലേഷൻ. അതുകൊണ്ട് രക്ഷയ്ക്ക് സ്നാനം ആവശ്യമല്ല. ശൗല് രക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെട്ടപ്പോഴല്ല, അതിനു മുമ്പ് തന്നെ കർത്താവ് അവന് പ്രത്യക്ഷനാകുകയും ആ സമയത്ത് അവൻ രക്ഷിക്കപ്പെടുകയും അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് അന്യാസ് കൈവച്ചപ്പോൾ അവൻ ലഭിച്ചത് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവമായിരുന്നു. ഈ വ്യാഖ്യാനം വാസ്തവത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന വ്യാഖ്യാനമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇനി അടുത്ത ഭാഗത്തെ പ്രവേശിക്കാം. ഇവിടെ പക്ഷേ എഴുന്നേറ്റ് സ്നാനമേറ്റതിന്റെ പാപങ്ങളെ കഴുകി കളയുക എന്ന് പറയുമ്പോൾ റോമർ 10:13 ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ നാമം വിളിച്ച് എഴുന്നേറ്റ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുന്നതിന്റെ പാപങ്ങളെ കഴുകി കളയുക. ഇതേ പൗലോസ് തന്നെ റോമർ 10:13 പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ച് ഉപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പൗലോസ് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ചത് ഹനനിയാസ് അവനെ സ്നാനപ്പെടുന്ന സമയത്താണ്. അതുകൊണ്ട് അപ്പോഴാണ് അവൻ രക്ഷിക്കപ്പെട്ടത്. അതിനു മുമ്പേ അവൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു, മാനസാന്തരപ്പെട്ടതേ ഉള്ളൂ എന്നാണ് ഈ ഒരുപറ്റം ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അത് നമുക്ക് ആ നിലയിൽ അംഗീകരിക്കാനായിട്ട് വചന അടിസ്ഥാന നിർവാഹമില്ല. ഇനി 3, ഇങ്ങനെയൊക്കെ നമ്മൾ അനുമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും തെളിവായ ഒരു അനുമാന വാക്യമോ ആത്മാവ് പ്രാപിച്ച സമയമോ ശൗലിനോട് മതിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമായ അയാളുടെ ഇന്ന സമയത്ത്, അല്ലെങ്കിൽ ഡെമോസ്ട്രോസിനെ വെടിവാക്കിയെന്ന് വെച്ച്, അല്ലെ അനന്യാസ് അവന് മേൽ കൈവയ്ക്കുമ്പോഴേ, അല്ലെ അവൻ പ്രാർത്ഥിക്കുമ്പോഴേ, അല്ലെ അവന് കാഴ്ച ലഭിക്കുമ്പോഴേ എന്നൊന്നും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ വ്യാഖ്യാന അഭിപ്രായങ്ങളെ ആദ്യം ശരിയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഭാഗം വച്ചുകൊണ്ട് കാത്തിരുന്ന് പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെ എന്നുള്ള ഉപദേശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുടെ ആ പരിശ്രമം കേവലം വിഡിതരമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. രക്ഷയുടെയോ ആത്മദാനത്തിന്റെയോ തെളിവായ യാതൊരു ഉപദേശവാക്യവും ശൗലിനുണ്ടായ മാനസാന്തര അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ശൗലിന്റെ മാനസാന്തരത്തെ വാസ്തവത്തില് പിന്നീട് നമ്മൾ പ്രാപിക്കുമ്പോൾ ഇവിടെ പറയുന്ന രക്ഷയുടെയോ ആത്മദാനത്തിന്റെയോ ഒരു അടിസ്ഥാന പ്രമാണമായി അല്ലെങ്കിൽ മാതൃകയായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ശൗൽ പൗലോസും രക്ഷിക്കപ്പെടുന്നത് ഒരു ട്രാൻസിഷണൽ പീരീഡിലാണ്, അതായത് പരിവർത്തന കാലഘട്ടത്തിലാണ്. ആ പരിവർത്തന കാലഘട്ടത്തിലെ ഈ രക്ഷയുടെയും പരിശുദ്ധാത്മ പ്രാപണത്തിന്റെയും വകുപ്പ് അല്ലെങ്കിൽ രീതി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നൽകപ്പെട്ട രീതിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ദൈവം അനുവദിച്ചതും ആണെന്ന് നാം സ്വാഭാവികമായി മനസ്സിലാക്കണം. 4, അനന്യാസ് പൗലോസിന് മേൽ കൈവച്ചിട്ട് ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 9:17 വാക്യം, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദി അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ദി കമ്മിങ് ഓഫ് അനനിയാസ് ടു ഡമാസ്കസ് വാസ് ടു lay his hand on Apostle Paul so that his eyes might be opened and he must be able to see things. അതായത് ഈ അനന്യാസ് അവന്റെ മേൽ കൈവച്ചിട്ട് അവന്റെ കണ്ണന്റെ കാഴ്ച ശക്തി അറിയുകയും ചെയ്യുക, അതിനുവേണ്ടിയാണ് പൗലോസ് ഈ അനന്യാസിനെ അങ്ങോട്ട് അയച്ചത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാക്കാം. അപ്പൊ ഇതിൽ നിന്ന് ആത്മനിറവിന് വേണ്ടി
ആണ് അനന്യാസ് കൈവച്ചതെന്ന് ചില ആൾക്കാർ ധരിക്കുന്നു. അങ്ങനെയല്ല, അനന്യാസ് കൈവച്ചത് കൊണ്ടല്ല അവന് ആത്മതർവം ലഭിച്ചത്. അനന്യാസ് കൈവച്ച് പ്രാർത്ഥിച്ചത് അവന് കണ്ണുകാഴ്ച ലഭിക്കാൻ വേണ്ടിയാണ്, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇവിടുത്തെ കൈവപ്പ് ആത്മാവ് പ്രാപിക്കുന്നതിനോ ആത്മനിറവ് പ്രാപിക്കുന്നതിനോ കൃപാപര ലഭിക്കോ ആയിട്ടുള്ളതല്ല എന്ന് ഇത്രയും വ്യക്തം. കാര്യം അതൊന്നും കൈവച്ചുകൊണ്ട് ലഭിച്ചിട്ടില്ല. അവിടെ അതിനെക്കുറിച്ച് ഒന്നും ഒരു വാക്കുപോലും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ പൗലോസ് തന്നെ എഴുതിയിട്ടുള്ള ലേഖനങ്ങളെ ഈ വാക്യാംശാനുഭവങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർന്നാണ്. ഇപ്പൊ വിശ്വസിച്ചാറേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതിന് വിരോധമായ ഒരു അനുഭവം പൗലോസിന് ഉണ്ടായി എന്ന് ന്യായമായി ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പൗലോസ് കാഴ്ച പ്രാപിക്കുന്നതിനാണ് അവന്റെ മേൽ കൈവച്ചത്. 9:12 അത് തെളിവായി പറഞ്ഞിട്ടുമുണ്ട്. ആകയാൽ ഇവിടുത്തെ കൈവപ്പ് രോഗശമനത്തിനായി, അതായത് കാഴ്ച പ്രാപിക്കേണ്ടതിന് വേണ്ടി ഉള്ള ഉദ്ദേശത്തോടെയാണ് എന്ന് എത്രയും തെളിവാകുന്നു. അപ്പൊ അനന്യാസ് ശവലിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിനെ കൊടുക്കാനോ അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവിനോ വേണ്ടിയല്ല, മറിച്ച് കണ്ണുകൾ തുറന്ന് കാഴ്ച മടക്കി ലഭിക്കേണ്ടതിന് വേണ്ടി ആയിരുന്നു. അതായിരുന്നു അവനെ അയച്ച ഉദ്ദേശം. കാഴ്ച പ്രാപിക്കാൻ മാത്രമായിട്ടല്ല, ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു, പരിശുദ്ധാത്മാവിന്റെ നിറവും പൂർണ്ണതയും കൂടെ അവന് ഉണ്ടായി എന്നും ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇനിയും അതിൽ കാഴ്ച പ്രാപിക്കാൻ കൈവച്ചു ആത്മപൂർണ്ണനാകുവാൻ, ആ കാഴ്ച അവന്റെ മേൽ കൈവച്ചു ശൗല സഹോദര നിനക്ക് കാഴ്ച പ്രാപിക്കാൻ പറഞ്ഞു, അപ്പൊ ഉടൻ തന്നെ അവന്റെ കണ്ണിന് ചെതുമ്പൽ പോലെ അടന്നു വീണു, അവന്റെ കണ്ണു തുറന്നു അവന് കാഴ്ച മടക്കി കിട്ടി എന്നാ വായിക്കുന്നു. അപ്പൊ കാഴ്ച പ്രാപിപ്പാൻ വേണ്ടി അനന്യാസ് കൈവച്ചു, എന്നാൽ ആത്മപൂർണ്ണനാകുവാൻ പരിശുദ്ധാത്മപൂർണ്ണനാകുവാൻ കർത്താവിനെ കുറിച്ചും തന്റെ നിയോഗത്തെ കുറിച്ചും അവനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു, കാഴ്ച പ്രാപിച്ചത് എഴുന്നേറ്റ് സ്നാനമേറ്റ് ആഹാരം കഴിച്ച് ബലം പ്രാപിച്ച് അവയോടുകൂടെ ആത്മനിറവും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അവിടെ കുറെ സംഭവങ്ങൾ ഒന്നിച്ച് നടക്കുകയാണ്. ആ സംഭവങ്ങൾ ഇങ്ങനെ സീക്വൻസ് ആയി പറയുന്ന ഉടനെ എന്ത് ചെയ്തു, അവൻ പരിശുദ്ധാത്മ നിറവും പ്രാപിച്ചു. കാര്യം സ്നാനപ്പെട്ടപ്പോൾ അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയായിരുന്നു. അപ്പൊ അനന്യാസ് അവന് മേൽ കൈവച്ചു കഴിഞ്ഞപ്പോൾ അവന് കാഴ്ച മടക്കിയിടുകയായിരുന്നു. ഇതിന്റെ എല്ലാം കൊണ്ട് നന്ദിയായി അവൻ എഴുന്നേറ്റു, അവൻ ആഹാരം കഴിച്ചു, ബലപ്പെട്ടു, അവന് കാഴ്ച മടക്കി കിട്ടി. അപ്പോൾ എന്ത് ചെയ്തു, അവന് സ്നാനവും ഏറ്റു എന്നിങ്ങനെ അതിനെ ഒരു സീക്വൻസ് ഓഫ് ഈവൻസ് ഇങ്ങനെ പറയുക. സീക്വൻസ് ഓഫ് ഈവൻസ് വെച്ചോണ്ട് പുതിയ നിയമ കാലഘട്ടങ്ങളിൽ ഈ പൗലോസിനുണ്ടായ ഈ അനുഭവം എല്ലാം നമുക്കും ഉണ്ടാകണം എന്നൊരു ഉപദേശം സ്ഥാപിക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ശൗല് പൗലോസ് സംഭവിച്ച പോലെ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ കാഴ്ചയ്ക്ക് നഷ്ടമുണ്ടാകണം, അതായത് കണ്ണ് കാണാതിരിക്കണം. കുറഞ്ഞ പക്ഷം 3 ദിവസമെങ്കിലും നമ്മൾ ദമസ്കസിൽ ഇവിടെ തൊൽക്കൊല്ലനായ ഷിമോന്റെ വീട്ടിൽ പാർത്തില്ലെങ്കിൽ ഏതെങ്കിലും അയലൂക്കാരന്റെ വീട്ടിലെങ്കിലും പോയി എന്ത് ചെയ്യണം, 3 ദിവസം താമസിക്കണം. മൂന്നാമത് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ പോരാ, അത് കഴിഞ്ഞാൽ അനന്യാസ് ഇവിടെ വരാൻ, ഇപ്പോൾ അനന്യാസ് ഇല്ലാത്തതുകൊണ്ട് അനന്യാസിനെ പോലെയുള്ള ഏതെങ്കിലും അനന്യാസ്മാര്, ഇന്ന് അങ്ങനെയുള്ള ആൾക്കാർ തുലം വിരളമാ, ആരെങ്കിലും ഒരുത്തൻ വരണം. അപ്പൊ അവൻ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവന്റെ മേൽ കൈവയ്ക്കണം, എപ്പോൾ മാത്രമേ അവന് കാഴ്ച ലഭിക്കുകയുള്ളൂ. ഇനി അത് കഴിച്ച് അപ്പൊ അത് കഴിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യണം, അവൻ എഴുന്നേറ്റ് സ്നാനപ്പെടണം, സ്നാനപ്പെട്ട ശേഷം അവൻ ആഹാരം കഴിക്കണം, ബലപ്പെടണം, ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടാകണം. ഇന്ന് അങ്ങനെയാണോ നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും അല്ല. പെന്തക്കോസ്തുകാരുടെ ഉപവാസ പ്രാർത്ഥനയിൽ അവർ നാനാ വഴിക്കൂടെ ഒന്നിച്ച് ആൾക്കാരെ ഒന്നിച്ചു കൂടി കാത്തിരിപ്പോ നടത്തും, എന്നിട്ട് എന്ത് ചെയ്യുക, പരിശുദ്ധാത്മാവ് ഒന്നും പറഞ്ഞ കുറെ പേരെല്ലാം ലോറിക്ക് പെയ്ത് ഷീമാട്ടി ഇത്തിത്താനും കുഞ്ഞോട്ടിയും പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ പറയും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പാസ്റ്റർ അവരുടെ മേൽ കൈവച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പി എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതായിട്ട് അവർ അഭിനയിക്കും. ഇതോടുകൂടി പെരുവെള്ളത്തിന്റെ ഇരച്ചലും, അതായത് ഈ വേനൽക്കാലത്തെ മഴ ഒരു വലിയ ശക്തിയിൽ ഒരു വലിയ ഇരച്ചൽ പോലെ വന്ന കുറെ അന്യഭാഷയൊക്കെ പറഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ് പ്രാപിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിന് വേദപുസ്തകത്തിൽ തെളിവൊന്നും സഹോദരന്മാരെ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു. അപ്പൊ പൗലോസിനുണ്ടായ മാനസാന്തരവും ശമര്യർക്കുണ്ടായ മാനസാന്തരവും പെന്തക്കോസ് നാളിലെ യഹൂദന്മാർക്കുണ്ടായ മാനസാന്തരവും അതുപോലെ ഈ എഫേസോസിലെ യോഹന്നാൻ ശാപകന്റെ ശിഷ്യന്മാർക്കുണ്ടായ മാനസാന്തരവും മാനസാന്തര അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവും അവനിലുള്ള വിശ്വാസവും ആ വിശ്വാസമുള്ള ഏറ്റുപറച്ചിലുമാണെന്നത് ശരിയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ഒരു ഒരു കടുകട പോലും മാറ്റം അതിന് വരുന്നില്ല. അവരെങ്ങനെ രക്ഷിക്കപ്പെട്ടോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ടത്. കർത്താവ് വരുന്നതുവരെയും രക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ്. അതായത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടു കൊള്ളുവിൽ, അവന്റെ അല്ലാതെ വേറൊരുതയും ഇല്ലല്ലോ എന്ന് പറഞ്ഞത് പറയാണ്. കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. അവർ രക്ഷിക്കപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ പരിവർത്തന കാലഘട്ടത്തിൽ
മുമ്പോട്ട് വന്ന ഈ പെന്തക്കോസ് സവിശ്വാസികൾക്കും ശമരിയർക്കും കോർണലിയോസിന്റെ ഭാഗത്തുള്ളവർക്കും എഫേസോസിലെ വിശുദ്ധന്മാർക്കും പരിശുദ്ധാത്മാവിന്റെ പ്രകടനം ഉണ്ടായത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രാമണത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായത് ആ പരിവർത്തന കാലഘട്ടമാകിയാൽ അത് അനിവാര്യമായിരുന്നുകൊണ്ട് സംഭവിച്ചതാണ്. അവർക്കുണ്ടായ അനുഭവങ്ങളൊന്നും ഈ സഭാകാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകണമെന്ന് ഒരു ഉപദേശം സ്ഥാപിക്കാൻ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം കൊണ്ട് സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ബുദ്ധിമുട്ട് എഴുതിയിട്ടേക്ക് കണ്ടു അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം ഉപദേശമായി സ്ഥാപിക്കാൻ സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം എന്തിനാ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾ ചോദിച്ചേക്കും. അതിന് ഞാൻ എന്തോ ഉത്തരവാ പറയേണ്ടി, അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം അല്ല നമ്മുടെ ഉപദേശം, അത് അപ്പോസ്തലന്മാരുടെ നടപടിക്രമങ്ങളാണ്. സഭയുടെ ആദ്യത്തെ 37 വർഷക്കാലത്തെ അപ്പോസ്തോലിക നടപടി പ്രാക്ടീസസ് എങ്ങനെയായിരുന്നു എന്ന് നമ്മെ ഓർപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് ഇത്. അതുകൊണ്ട് അത് ഉപദേശമായി സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ട് അത് വായിക്കാൻ പാടില്ലെന്ന് പറയാൻ പോകും. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ വാസ്തവത്തില് ഇവിടെ ഈ കരിസ്മാറ്റിക്കുകൾ നമ്മൾ വ്യത്യാസം ചോദിച്ചാൽ കരിസ്മാറ്റിക്കൾ ഇന്നും പ്രവൃത്തിയിൽ ജീവിക്കുന്നു, അതായത് അപ്പോസ്തല പ്രവൃത്തിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നു, നമ്മൾ ലേഖനങ്ങളുടെ അനുഭവത്തിൽ ജീവിക്കുന്നു. ഇതാണ് നമ്മളും അവർ തമ്മിൽ വ്യത്യാസം. അപ്പൊ അവരെ സംബന്ധിച്ച് വാസ്തവത്തിൽ അവരെ ഈ പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ നിന്ന് ലേഖനങ്ങളിലേക്ക് വരണം, ലേഖനങ്ങളിലേക്ക് വരുന്നില്ല എന്നതാണ് അവരുടെ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനി അടുത്തത് നമ്മൾ നോക്കാം. ഇവിടെ താഴ്ത്ത് വായിക്കുമ്പോൾ ഇവിടെ സംഭവിച്ച അപ്പോസ്തലന്റെ ജീവിതത്തിനുണ്ടായ ഈ അനുഭവം, ആ അനുഭവത്തെ നമ്മൾ വാസ്തവത്തില് നിഴലുകളായി വിചാരിച്ച് നമുക്കതിനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. അതായത് പൗലൂസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യത്തിന്റെ നിഴലായി അതിനെ വ്യാഖ്യാനിച്ച് പഠിക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് സ്വർഗീയ ദർശനം കണ്ടു, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് ദർശനം കണ്ടു ദമസ്കോസിൽ വെച്ച്. ആ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു പാപിക്ക് ലഭിക്കുന്നത് ക്രൂശിന്റെ ദർശനമാണ്. അതായത് ഏത് പാപി അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമോ അപ്പോൾ അവന് ഒരു ദർശനം ഉണ്ടാകുന്നു, ആ ദർശനം ക്രൂശിന്റെ ദർശനമാണ്. അയ്യോ പാപി നീ എൻ പാട് കാണുക എന്ന് പണ്ട് പഴയ കാലത്തൊരു നല്ല പാട്ടുണ്ടായിരുന്നു. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നത് ആരിത പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു എന്ന് പറയുന്ന പാട്ട് വാസ്തവത്തിൽ പാടുമ്പോൾ നല്ല ആത്മീയനാണെങ്കിൽ ക്രൂശീകരണത്തിന്റെ സീൻ അവന്റെ ഹൃദയത്തിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ആത്മീയൻ അല്ലെങ്കിൽ അത് ആ വാഗോണ്ട് പാടും അവരുടെ ഹൃദയം വേറെടുത്തിരിക്കുകയും ചെയ്യും. അപ്പൊ വാസ്തവത്തിൽ ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവനും ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട്. ആ ദർശനം തന്റെ പാപത്തിന് വേണ്ടി കാൽവരയിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ദർശനമാണ്. അപ്പൊ പൗലോസിന്റെ ഈ ദർശനം നമുക്ക് ലഭിക്കുന്ന ഈ ആത്മീയ ദർശനത്തിന്റെ നിഴലായി നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അടുത്ത രണ്ട്, അവന് ഒരു ശബ്ദം കേട്ടു, അതായത് ഒരു ശബ്ദം വലിയ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ഒരു പാപി കർത്താവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെടും. പൗലോസ് ശൗലൊരു ശബ്ദം കേട്ടു, ആ ശബ്ദം കേട്ടതുപോലെ നമ്മൾ ഇത് ചെയ്യുന്നു, ദൈവ ശബ്ദം നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രസംഗങ്ങൾ നിരാത്രിയിൽ ഇത് കർത്താവിന്റെ സുവിശേഷത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ കൈമൊക്കെ എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ കർത്താവിന്റെ വചനത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. അപ്പൊ ദൈവം എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ പാപി രക്ഷിക്കപ്പെടുന്നു. മൂന്ന്, ഈ ശൗല് രക്ഷിക്കപ്പെട്ട അപ്പൊ തന്നെ, അതായത് കർത്താവിനെ കുറിച്ച് ദർശനം ഉണ്ടായപ്പോ തന്നെ അവൻ അന്ധനായി തീർന്നു. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു പാപിക്ക് ഈ ലോകത്തെ വലുതായി കണ്ടുകൊണ്ട് തന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ലോകത്തിന്റെ വലിപ്പത്തെ കാണാൻ കഴിയാവണ്ണം തന്റെ സ്വന്തം കാഴ്ച ഈ നഷ്ടപ്പെടുന്നു. ഏതൊരു രക്ഷിക്കപ്പെട്ട ദൈവത്തിലും, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നത്, അല്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഏത് രക്ഷിക്കപ്പെട്ട ദൈവത്തിലും രക്ഷിക്കപ്പെട്ടത് മുതൽ ലോകത്തെ ചെറുതായിട്ടും കർത്താവിനെ വലുതായിട്ടുമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെടാത്തവർക്ക് കർത്താവിനെ ചെറുതായിട്ടും ലോകത്തെ വലുതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താൻ അന്ധനായി തീർന്നുകൊണ്ട് എന്ത് ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെട്ട പാപിക്ക് ഈ ലോകത്തെ വലുതായി അവൻ കണ്ടുകൊണ്ടിരുന്ന അവന്റെ കാഴ്ച ചെറുതായി മാറി, ലോകത്തെ അന്ന് മുതൽ അവൻ ചെറുതായി കാണുന്നു. ഇനി രണ്ട്, അടുത്ത് വായിക്കുന്നത് തനിക്ക് കാഴ്ച ലഭിച്ചു, അന്ധനായി തീർന്ന ശൗലിനെ കാഴ്ച ലഭിച്ചു. വിശ്വാസിക്ക് രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം ലഭിക്കുന്നു. അതായത് ഇലൂമിനേഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയും, പരിശുദ്ധാത്മാവിന്റെ പ്രകാശനം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അടുത്ത വായിക്കുന്ന അവൻ എഴുന്നേറ്റു എന്നാണ്. അപ്പോ എഴുന്നേറ്റു, വിശ്വാസി എന്ത് ചെയ്യുന്നു, രക്ഷിക്കപ്പെട്ട വിശ്വാസി അവൻ മുൻപോട്ട് പോകുന്നു, അവന്റെ വിശ്വാസി ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു. അടുത്ത വായിക്കുന്നവൻ സ്നാനമേറ്റു, ആത്മസ്നാനത്തിന് നിഴലും ജലസ്നാനത്തിന് മാതൃകയും. താൻ സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും സ്നാനമേറ്റു, അത് വാസ്തവത്തിൽ ആത്മസ്നാനത്തിന്റെ മുൻകുറി അല്ലെങ്കിൽ അതിന്റെ ആത്മസ്നാനത്തിന്റെ നിഴലായിരിക്കുന്നു. കർത്താവിന്റെ മരണം, അടക്കം, പുനരുദ്ധാനം ഇവയോടെ താൻ ഏകീഭവിക്കുന്നു എന്നത് തെളിയുന്നു.
രണ്ടാമത് അതേ സമയത്ത് ക്രിസ്തീയ വിശ്വാസത്തിനടുത്ത് ഒരു നല്ല മാതൃകയും ശൗലിൽ നമ്മൾ കാണും. അടുത്ത വായിക്കുന്നത് അവൻ ആഹാരം കൈക്കൊണ്ടു രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസി നിന്നു. കർത്താവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിന്റെ വചനത്തെ ഭക്ഷിക്കുന്നതിനെ അത് കാണിക്കുന്നു. തിരുവത്താഴത്തിന്റെ സാദൃശ്യമായിട്ടും വേണം നമുക്ക് ഉപയോഗിക്കാം. ദൈവവചനം നിരന്തരമായി ഭക്ഷിക്കുന്നു. അവിടെ ഉയർച്ചൂടി വായിക്കുന്ന അവൻ ബലം പ്രാപിച്ചതാണ്, അതായത് ആത്മനിർവ പ്രാപിച്ച് വിശ്വാസി ശക്തിപ്പെടുന്നു. പുതിയ നിയമ കാലഘട്ടത്തിലെ എല്ലാ വിശ്വാസികളും, പ്രത്യേകിച്ച് ഈ ലവോദിക്യ കാലഘട്ടങ്ങളിലെ വിശ്വാസികളും, ശക്തി പ്രാപിക്കാനുള്ള ഏക മാർഗം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെന്നുള്ള പരിശുദ്ധാത്മ ശാസ്ത്രം പഠിപ്പിക്കുകയല്ല, മറിച്ച് ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രകാശിച്ചിട്ട് നമുക്ക് ആത്മശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രകാശിച്ച് പരിശുദ്ധാത്മ ശക്തി നമ്മൾ പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായൊരു ബലം. സഭാചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ട അനേക യുവതി യുവാക്കന്മാരെ, റോമൻ ന്യായാധിപന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാരെ, അതിലെ ഈ നീറോ തുടങ്ങിയ ഡയോക്ലേറ്റസ് വരെയുള്ള റോമൻ ചക്രവർത്തിമാരെ കിരാതമായ നിലയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ചില ദുഷ്ടമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തവർ പറിച്ചു കിറപ്പെട്ടു, ചെല്ലെ അഗ്നിക്കിരയാക്കി, ചെല്ലെ ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ തുന്നിക്കെട്ടി വേലത്തിട്ടു, ചില ആളുകളെ മീൻ വറക്കാൻ നമ്മളെ പിച്ചാത്തി കൊണ്ട് വരയുന്ന പോലെ ശരീരം പച്ചയ്ക്ക് വരഞ്ഞിട്ട് മുളകും ഉപ്പുപൊടിയും തേച്ച് വേലത്തിട്ട് കൊന്നു കളഞ്ഞു, മറ്റു ചില ആളുകളെ കുതിരയുടെ കടിഞ്ഞാണിൽ കെട്ടി കല്ലുകളിൽ കൂടി മുള്ളിൽ കൂടി വലിച്ചു വന്നു. വേറെ വേറെ ചില ഈർച്ചവാൾ ഉണ്ടായിരുന്നു. അതിലും പൗലൂസ് ഈ എബ്രാലിയെ പോലെ പറഞ്ഞു, ചിലരെ ഏറ്റവും നല്ല ഉദ്ധാരണം ഏൽക്കണനെ ഭേദ്യമേറ്റു എന്നീ ചില ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, ചില ജടയാടുകളുടെയും കോലാടുകളുടെയും തോന്നി. ഇങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച പോലെ ഭയചകിതരായി, അത് ഈ ISIS കാരെ കടൽക്കരയിൽ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഈജിപ്ത് ഇവിടുന്ന് ഈജിപ്തിലെ സിറിയയിലെ ക്രിസ്ത്യൻസിനെ കൊണ്ടുവന്ന് മഞ്ഞ യൂണിഫോം ധരിപ്പിച്ച് അവരുടെ കഴുത്തിനെ കത്തി വെച്ച് അവരുടെ കഴുത്ത് കോഴിയെ കണ്ടിരിക്കുന്ന പോലെ അറുക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായ ഭയം പോലെയല്ല. ഇവരെ മരണത്തോടെടുക്കുമ്പോൾ അസാധാരണമായിരിക്കുന്ന ഒരു ധൈര്യവും ഒരാവേശവും, വേഗത്തിൽ ഞങ്ങളെ കൊല്ലൂ എന്ന് ആ പടയാളികളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ഫിലിപ്സ് കാഫിന്റെ മാർട്ടേഴ്സ് ത്രൂ സെഞ്ചുറീസ് എന്ന് പറയുന്ന സഭാചരിത്ര ഗ്രന്ഥത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ നമുക്ക് കരയാതെ വായിക്കാൻ പറ്റുകയില്ല, പക്ഷെ ഇവിടെ എവിടെ നമുക്ക് സമയം വായിക്കാൻ. അപ്പൊ അത് വായിക്കുമ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന അനേക ശതം ഭക്തന്മാര് തങ്ങളുടെ ജീവനെ, അതായത് രക്തത്തെ കർത്താവിന് വേണ്ടി ചൊരിഞ്ഞിട്ട് സ്ഥാപിച്ചതാണ്. അതിന്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ ക്രൈസ്തവർ. നമ്മൾ വാസ്തവത്തിൽ യാതൊരു പീഡനവും അനുഭവിക്കുന്നില്ല. നമുക്ക് ആകെയുള്ള പീഡ ചില സഭകളിൽ ഞായറാഴ്ച യോഗത്തിന് ശേഷമുള്ള പീഡകളാണ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പീഡയും നമ്മൾ ആരും വാസ്തവത്തിൽ അനുഭവിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്ത് അസാമാന്യമായിരിക്കുന്ന, അസാധാരണമായിരിക്കുന്ന ഒരാത്മശക്തി ഈ സഹോദരന്മാരിൽ അല്ലെങ്കിൽ സഹോദരിമാരിൽ വ്യാപരിക്കുകയും അവര് ആ പീഡനം സഹിക്കാനും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനും അവർ ധൈര്യമുള്ളവരായി തീരുകയും ചെയ്തു. അപ്പൊ ഇത് പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു വിശ്വാസി പ്രാപിക്കുമ്പോഴാണ്. അപ്പൊ ബലം പ്രാപിച്ചു എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഓർപ്പിച്ചാണ്. ഇനി 9:20 പൗലോസിന്റെ മാനസാന്തര ദൃഷ്ടാന്തം, മാനസാന്തര വിവരണം ശൗലിൽ രേഖപ്പെടുന്ന 9:20 വായിക്കുമ്പോൾ യേശു ദൈവത്തിൽ നിന്ന് താൻ പള്ളിയിൽ പ്രസംഗിച്ചു എന്ന് പറയുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഈ ശൗല് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ശൗല് അനന്യാസ് അവനുമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാഴ്ച പ്രാപിച്ച ശേഷം അവനെ എഴുന്നേറ്റ് ആഹാരം കഴിച്ചിട്ട് ബലപ്പെട്ട് അവനെ ദൈവസന്നയിൽ നിവർന്നു നിന്ന ശേഷം മുമ്പോട്ട് പോവുകയും യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നിട്ട് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചു എന്നും 9:20 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നിൽ ആത്മാവ് വന്നു കഴിഞ്ഞുവെന്നും താൻ ആത്മാവിനാൽ നടത്തപ്പെട്ടുവെന്നും ശക്തിപ്പെട്ടുവെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് അവനിൽ വന്നില്ലായിരുന്നെങ്കിൽ, അവൻ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടില്ലായിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് അവനെ നടത്തിയില്ലായിരുന്നെങ്കിൽ യഹൂദന്മാരുടെ പള്ളികളിൽ ചെന്ന്, ക്രിസ്തുവിരോധികളായ യഹൂദന്മാരുടെ പള്ളികളിൽ ചെന്ന് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പ്രസംഗിക്കാൻ പൗലോസിന് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എപ്പോൾ അവൻ കർത്താവായി യേശുവിനെ രക്ഷിതമായി ദമസ്കോസിന് വെളിവാക്കി വെച്ച് സ്വീകരിച്ചോ, അപ്പോൾ തന്നെ അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ വരികയും തദനുദമായി പരിശുദ്ധാത്മാവ് അവനെ നീതിയിൽ നടത്തുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. 9:22 ശൗലോ
മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നതിനാൽ ഒമ്പതാം അധ്യായത്തിന്റെ 22-ാം ഭാഗത്തിൽ വായിച്ച ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്തു? പരിശുദ്ധാത്മ പൂർണ്ണത ദിനംതോറും പ്രാപിച്ച് അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 13:9 ആത്മപൂർണനായി തീർന്നു എന്നത് വളരെ തെളിവായി പറഞ്ഞിട്ടുണ്ട്. ശൗല് പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്നുവെന്ന് വളരെ തെളിവായിട്ട് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഈ അപ്പോ ശമരിയാക്കാരുടെയും അതുപോലെ തന്നെ പെന്തക്കോസ് നാളിലെ രക്ഷിക്കപ്പെട്ട യഹൂദന്മാരുടെയും അതുപോലെ തന്നെ 8-ാം അധ്യായത്തിലെ ശമരിയക്കാരുടെയും 19-ാം അധ്യായങ്ങളിലെ കോർന്നിലിയോസിന്റെ ജാതീയരായ കോർന്നിലിയോസിന്റെയും 19-ാം അധ്യായത്തിലെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായി സ്നാനപ്പെട്ട എഫേസോസിലെ ശിഷ്യന്മാരെയും ആ മാനസാന്തരം പരിശുദ്ധാത്മ പ്രാപ്തി പറയുന്നത് ഒരു ട്രാൻസിഷണൽ പീരീഡ് അതായത് പരിവർത്തന കാലഘട്ടത്തിലാണ് അരങ്ങേറിയത്. അപ്പോസ്തലന്റെയും മാനസാന്തരം കുഞ്ഞ ഈ നിലയിൽ പ്രത്യേകമായ ഒരു പരിവർത്തന കാലഘട്ടത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനെ ദൈവം വിളിച്ചതും അവൻ രക്ഷിക്കപ്പെട്ടതും അവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതും എല്ലാം ഈ പരിവർത്തന കാലഘട്ടത്തിലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കുറെ ജാതികൾക്കിടയിൽ അതായത് കൊർന്നിലിയോസിന്റെ രക്ഷാണത്തിന് മുമ്പ് ജാതികളുടെ അപ്പോസ്തലനെ ദൈവം ജാതികൾക്ക് വേണ്ടി വേർതിരിച്ചു എന്നുള്ളത് ഇവിടെ രസാവകമായി ഇതൊരു സംഗതിയാട്ടെ ഒരു ദൈവവേദനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളു. ഇപ്പൊ പ്രധാനമായും 4 സംഭവങ്ങളാണല്ലോ ഉള്ളത്. ഏതൊക്കെയാ? അവരുടെ മധ്യഭാഗി ഈ പെന്തക്കോസ്തലിലെ സംഭവം, ശമരിയായ സംഭവം, പിന്നെ കോർന്നിലിയോസിന്റെ ഭവനത്തിലെ സംഭവം, എഫേസോസിന്റെ സംഭവം. ഈ 4 സംഭവങ്ങളുടെ മധ്യത്തിലാണ് പൗലോസിന്റെ മാനസാന്തരം സംബന്ധിച്ചും പരിശുദ്ധാത്മ പ്രാപണം സംബന്ധിച്ചുമുള്ള ആ സംഭവം കൂടെ അരങ്ങേറുന്നത്. ഇനി ശേഷിച്ച 9 മിനിറ്റ് ഞാൻ ഇതുവരെ പഠിച്ച വിഷയത്തിന്റെ സംഗ്രഹം പറയാൻ പോവുകയാണ്. അതായത് ഇന്ന് നമ്മൾ പഠിച്ച ഈ അടയാള സഹിതമുള്ള ആത്മപകർച്ചയുടെ സംഗ്രഹം ശ്രദ്ധിച്ചോണം. അപ്പൊ അടയാള സഹിതമുള്ള ആത്മപകർച്ചയുടെ സംഗ്രഹത്തില് പെന്തക്കോസ്താളിലെ ആത്മപകർച്ചയിൽ എന്താ സംഭവിച്ചത്? ഞാൻ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിൽ പകുതി ശമരിയ പകുതി അസീയക്കാരും പകുതി യഹൂദന്മാരുമായ 20 ജാതികളുടെ സമ്മിശ്ര സമൂഹമായ ശമരിയരുടെ ആത്മപകർച്ചയിലും 8-ാം അധ്യായത്തിൽ ജാതികളുടെയിലെ അല്ല 10-ാം അധ്യായത്തിൽ ജാതികളുടെയിലെ ആത്മപകർച്ചയും അതുപോലെ തന്നെ 19-ാം അധ്യായത്തിലെ യോഹന്നാന്റെ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ ആത്മപകർച്ചയുമാണ് നമ്മൾ വായിക്കുന്നത്. വളരെ വ്യക്തമായി മനസ്സിലാക്കുക, പെന്തക്കോസ് നാളിൽ ആർക്കും സംഭവിച്ചു? യഹൂദന്മാർക്കും. അതുപോലെ 8-ാം അധ്യായത്തിൽ ഇരുജാതിയിൽപ്പെട്ട സമ്മിശ്ര ജാതിയായ ശമരിയർക്കും 10-ാം അധ്യായത്തിൽ സാക്ഷാൽ യവനായനാകുന്ന അല്ലെങ്കിൽ ജാതീയനാകുന്ന കൊർന്നിലിയോസിനും 19-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ശിഷ്യന്മാർക്കുമാണ് വാസ്തവത്തില് ഈ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത്. ഇത് സത്യത്തിന്റെ ഒരു ഭാഗം മാത്രം. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ സൺഡേ സ്കൂൾ പാഠാവലിയിൽ നമ്മൾ പ്രഥമമായി പഠിപ്പിച്ചു വിടുന്ന വിഷയം കൊണ്ട് ചെന്ന് ഈ നമ്മളോട് ന്യായവാദം ചോദിക്കുന്ന ആൾക്കാരുടെ എല്ലായ്പ്പോഴും ഉത്തരം പറയാൻ കഴിഞ്ഞു വരികയില്ല. അതുകൊണ്ട് ഇരുന്ന് പഠിക്കണം ഈ വിഷയങ്ങൾ. നമ്മൾ പറയുന്ന കാര്യങ്ങളെ അതായത് നമുക്ക് ഏത് സമയത്ത് ഈ വിഷയം ചോദിച്ചാലും അതിന് റെഡി മണിയായി ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇതിൽ ബൈഹാർട്ടാക്കണം, നന്നായി പഠിക്കണം. അപ്പൊ മനസ്സിലാക്കേണ്ടത് എബ്രായലേഖനൻ 2-ാം അധ്യായത്തിന്റെ ഇത് അവിടെ സംഭവിച്ചത് അതായത് പെന്തക്കോസ് നാളിലും ശമരിയരുടെ ഇടയിലും കോർന്നിലിയോസിന്റെ ഭവനത്തിലും എഫേസോസിലെ വിശ്വസിച്ച ശിഷ്യന്മാരുടെയിലും ഇങ്ങനെ സംഭവിച്ചത് അവർക്ക് അടയാളമായി സംഭവിച്ചതാണ്. എന്താ അടയാളം? എബ്രായലേഖനൻ 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ അവിടെ വായിക്കുന്നു, ദൈവം തന്റെ ഹിതത്തിന്റെ അനുസരണ പ്രകാരം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി സാക്ഷിയെന്നാണ്. അതായത് ഓരോരോ ലംഘനത്തിനും അനുസരണ കേട്ട് ദൂതന്മാർ മുഖാന്തരം പറഞ്ഞു വന്ന വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണ കേട്ടും തക്കതായ പ്രതിഫലം നാം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്യം പറയുന്നത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ ഈ 4 പ്രവിശ്യകളിലും പരിശുദ്ധാത്മാവിന്റെ പ്രാപണം 4 വ്യത്യസ്തമായ പ്രത്യേകിച്ച് പെന്തക്കോസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ രംഗങ്ങളിലും അപ്പോസ്തലന്മാരുടെ സാന്നിധ്യത്തിലും അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാലും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രകടന പത്രിക ഡെമോൺസ്ട്രേഷൻ ഉണ്ടായി എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിരുന്നു. അതെന്തിനു വേണ്ടിയാണ്? കർത്താവ് സുവിശേഷത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി കൊടുത്ത അടയാളമാണ്. യഹൂദന്മാരെ അടയാളം അന്വേഷിക്കുന്ന ജാതിയാണ്. അതുകൊണ്ട് അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ ആഗമന ദിവസമായ അന്ന് അവർക്ക് ഈ ആത്മപ്രാപണം ഉണ്ടായി. ശമര്യര് ഇരുജാതിപ്പെട്ടവരാണ്, പകുതി യഹൂദന്മാരും പകുതി അസീരിയക്കാരുമാണ്. അവരും യഹൂദ മതാനുസാരികളായ ആളുകളെ യഹോവയായി ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്.
അവർക്ക് മോശയിക പഞ്ചഗ്രന്ഥങ്ങളാണ് പ്രമാണമായിട്ടുള്ളത്. അവർക്ക് രണ്ട് ആരാധന ഉണ്ടായിരുന്നു. ശമരിയ പർവ്വതത്തിൽ അവര് ഈ ബാലിന്റെ ധൂപം കാട്ടും, അപ്പോൾ തന്നെ ഇപ്പുറത്ത് അവരെ യഹോവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അവരുടെ വിഷയം. അപ്പൊ അവർക്കും അടയാളം ആവശ്യമായിരുന്നു. അതുകൊണ്ട് അടയാള സ്ഥിതിയുള്ള ആത്മപ്രകർച്ച അവിടെയും ഉണ്ടായി. കോർന്നിലിയോസ് ഒരു വിജാതീയനാണ്, വളരെ ഭക്തനായിരിക്കുമ്പോൾ തന്നെ, ഭക്തനാണെങ്കിലും ഭക്തനായതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതാകുകയില്ല. രക്ഷിക്കപ്പെടാൻ ഭക്തനും രക്ഷിക്കപ്പെടെങ്കിൽ മാത്രമേ നിത്യജീവന്റെ അവകാശി ആവുകയുള്ളൂ, അല്ലെങ്കിൽ കർത്താവിന്റെ സഭയുടെ അംഗം അവയവമാവുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുവാൻ അവിടെയും അടയാളം ആവശ്യമായിരുന്നു. കാരണം യെരുശലേമിൽ നിന്ന് വന്ന യഹൂദന്മാരുടെ സന്നിധിയിലാണ് അവര്, ഈ കൊർന്നിലിയോസിന് അടയാളം കൂടാതെയാണ് അവിടെ പരിശുദ്ധാത്മ പ്രാപണം ഉണ്ടാകുന്നെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ അവസരം ഉണ്ടാകും. അതുകൊണ്ട് യെരുശലേമിൽ നിന്ന് വന്നവരെ വിശ്വസിപ്പിക്കുവാനും കോർന്നിലിയോസിന് ഒരു കാര്യം ബോധ്യപ്പെടുക, അതായത് യഹൂദനും യവനും തമ്മിൽ ദൈവം ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല എന്നും, തന്നിൽ വിശ്വസിക്കുന്ന ഏവനെ അവൻ കൈക്കൊള്ളുന്നുവെന്നും ബോധ്യപ്പെടുത്താനും അടയാളം ആവശ്യമായിരുന്നു. ഒടുവിൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഫേസോസിൽ വെച്ച് കണ്ട യോഹന്നാന്റെ ശിഷ്യന്മാർക്കും ഈ അടയാളം ആവശ്യമായിരുന്നു. അവരും പരിവർത്തന കാലഘട്ടത്തിന്റെ ഒടുവിലത്തെ കണ്ണിയിൽപ്പെട്ടവരാണ്, അത് ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അത് വാസ്തവത്തിലെ സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തെ നൽകപ്പെട്ട ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചെന്ന് പരിശുദ്ധാത്മാവിനെ പരസ്യമായി നൽകി സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയുകയായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തത്. പെന്തക്കോസിൽ തികഞ്ഞ യഹൂദന്മാർ പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ വൺ യഹൂദന്മാർക്ക്, അതാ അവർക്കാണ് പരിശുദ്ധാത്മാവിന് ആദ്യമായി നൽകിയത്. ഇത് അത് യഹൂദന്മാരെ ദൈവം പുതിയ നിയമ രക്ഷയ്ക്ക് പങ്കാളികളായി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമായ തെളിവിന്റെ പ്രകടനമായിരുന്നു. യഹൂദന്മാരെ ദൈവം പുതിയ നിയമ രക്ഷയ്ക്കും പുതിയ നിയമസഭയുടെ പങ്കാളികളാക്കി തീർത്തിരിക്കുന്നു. അത് അവരെ ബോധ്യപ്പെടുത്താനാണ് അവർക്ക് അത് നൽകിയത്. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നു ഈ രക്ഷ ഈ ശമരിയുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 8-ാം അധ്യായത്തിൽ രണ്ട് വിധത്തിലുള്ള ആരാധന വെച്ചിരുന്ന അവരുടെ മുമ്പാകെയും യഹൂദന്മാരുടെ മധ്യ ദൈവം വസിക്കുന്ന പോലെ ശമരിയരിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുടെ മധ്യത്തിലും ദൈവം വസിക്കുന്നതും പരിശുദ്ധാത്മാവ് അവർക്കും ലഭിക്കുന്നുവെന്നും അവരെ ബോധ്യപ്പെടുത്തുവാൻ അവിടെയും അടയാളമായി അത് ഭവിച്ചു. അത് അടുത്ത് വായിക്കുന്നത് കോർന്നിലിയോസിന്റെ ഭവനത്തിൽ അടയാളത്തിലുള്ള ആത്മഹത്യയാണ്. അത് താൻ ഭക്തനായിരുന്നാലും രക്ഷപ്രാപിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിനും സുവിശേഷത്തിലും വിശ്വസിക്കണമെന്ന് അവരെയും അവൻ വിളിച്ചു വരുത്തിയ ആളുകളെയും ബോധ്യപ്പെടുത്തുവാൻ ഇവിടെയും അടയാളമായി പരിശുദ്ധാത്മാവ് പ്രകടമായി. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്ന ഈ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ. അവർ ഒരുതരം ദുരുപദർശകന്മാരായ ആൾക്കാരെ പോലെയാണ്, അതായത് അവർ സ്നാനപ്പെട്ടവരാണ്, പക്ഷേ ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൽ രക്ഷി വിശ്വസിച്ചാറേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കും കർത്താവായ യേശു ക്രിസ്തുള്ള വിശ്വാസാൽ രക്ഷ അനിവാര്യമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ 2:3-4 പ്രത്യേകിച്ച് മൂന്ന് നിലയിലാണ് രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. എബ്രായ 2:2-3 ഒന്ന്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. 2, ദൈവം സാക്ഷി നിന്നു. 3, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അപ്പൊ വാസ്തവത്തില് ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് 4 സുവിശേഷങ്ങളിലും നമുക്ക് കാണുന്ന എന്താണെന്നറിയാമോ, കർത്താവ് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് 4 സുവിശേഷങ്ങളും പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത് 4 സുവിശേഷങ്ങളും, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. പിന്നെ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം സാക്ഷി ചെയ്യുന്നത് അതെവിടെയാണ്, പ്രവൃത്തികളുടെ പുസ്തകത്തിലാണ്. പെന്തക്കോസ് നാളിലും ശമരിയുടെ ഇടയിലും കോർന്നിലിയോസിന്റെ ഭവനത്തിലും എഫേസോസിലെ ഈ ശിഷ്യന്മാരുടെ ഇടയിലും കർത്താവ് സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചെന്നത് അതെല്ലാം ലേഖനങ്ങളിലാണ് നമുക്ക് ഉപദേശമായി കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാം വായിക്കുന്നത് ഈ 4 സംഭവങ്ങളും പുതിയ നിയമത്തിൽ തെളിവായി നൽകപ്പെട്ടിരിക്കുന്നത് പിൽക്കാലത്തുള്ള ദൈവസഭയിലെ വിശ്വാസികൾ, അതായത് അതാത് കാലഘട്ടങ്ങളിൽ ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയും രക്ഷിക്കപ്പെടുമ്പോൾ പെന്തക്കോസ്തുകാരുടെയോ ശമരിയാക്കാരുടെയോ കോർന്നിലിയോസിന്റെ ഭവനത്തിലെയോ എഫേസോസിലെ ശിഷ്യന്മാരുടെയോ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പരിവർത്തന കാലഘട്ടത്തിൽ ഇവരെ 4 പേരെയും പരിശുദ്ധാത്മാവിന്റെ പരസ്യമായ പ്രകടന പത്രികയിൽ കൂടെ ദൈവം ദൈവസഭയുടെ അംഗങ്ങളാക്കി, അവർക്ക് നമ്മളൊരു ഡിസ്പ്യൂട്ട് ഇല്ല, വേർപാട് നടിച്ചവരെ ഇടിച്ചു കളഞ്ഞു, അവരെ ക്രിസ്തു ഒന്നാക്കി എന്ന് ബോധ്യപ്പെടുത്തുവാനും, അതിനുശേഷം വെളിപ്പാടിന്റെ പൂർണ്ണതയാകുന്ന ദൈവവചനം നമുക്ക് സമ്പൂർണമായി പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരമായും പത്രോസ് മുഖാന്തരമായും തന്നു കഴിഞ്ഞപ്പോൾ വിശ്വസിക്കുന്ന മാത്രയിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവം പരിശുദ്ധാത്മാവ് നൽകുന്നതെന്നും
അതിനുള്ള ഏക അടയാളം ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമാണെന്നും നമ്മെ ബോധ്യപ്പെടുത്തി പൗലോസ് വ്യക്തമായി കുരുന്നലേഖനത്തിലും റോമാലേഖനത്തിലും തുറന്നു വരുന്ന ഗലാത്തിലേഖനത്തിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഒരാൾ കർത്താവായ യേശുവിന്റെ രക്ഷാവായി സ്വീകരിച്ചാൽ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവൽ വരുന്നു. പക്ഷെ അത് യാതൊരു അടയാളവും ഉണ്ടായിരിക്കുകയില്ല, യാതൊരു വിധ അടയാളവും ഉണ്ടാകില്ല. കാരണം അടയാളങ്ങൾ എല്ലാം നൽകപ്പെട്ടത് അടയാളമായി നൽകപ്പെട്ടത് സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയായിരുന്നു. വൺസ് ഇറ്റ് വാസ് കൺഫേം പിന്നെ നോ മോർ സൈൻസ്, അതായത് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടയാളത്തിന്റെ ആവശ്യം ഇല്ല. ഇനി നമുക്കുള്ള ഏക അടയാളം ആകാശനും ഭൂമിക്കും മധ്യേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയാണ്. അതുകൊണ്ട് റോമാലയനത്തിൽ പറയുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, ദൈവം തന്റെ ഓർമ്മയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുകൊണ്ടാണ് നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വളരെ മനോഹരമായൊരു പദപ്രയോഗം ഗ്രീക്ക് ഭാഷ ഇന്നും ഞാൻ പരിശോധിച്ചു നോക്കി, മിഡിൽ വോയിസിലാണ് ഉപയോഗിച്ചത്. പറഞ്ഞാൽ ഹി ഹാസ് ബീൻ ഡെമോൺസ്ട്രേറ്റിംഗ് ഹിം ഫ്രം എവർ ഇൻ ദ ഹിസ്റ്ററി, അതായത് ചരിത്രം മുഴുവൻ നമ്മുടെ കർത്താവായ യേശു നിർത്തിയിരിക്കുകയാണ്. 2000 വർഷം കഴിഞ്ഞു ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ട്, ഉയർത്തെഴുന്നേറ്റ് 2000 വർഷം കഴിഞ്ഞു. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവം അവനെ നിർത്തിയിരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ദൈവം നിർത്തിയിരിക്കുകയാണ്, സ്റ്റിൽ ഹി സ്റ്റാൻഡിങ് ദർ ഓൺ കാൽവറി, അതായത് കാൽവറിലേക്ക് നോക്കി ആർക്കും രക്ഷിക്കപ്പെടാം. രക്ഷിക്കപ്പെടുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അടയാളം ഒന്നും ഇന്ന് ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് അടയാള സഹിതമുള്ള ആത്മപകർച്ചയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, ഇവിടെ നിർത്തുകയാണ്. കർത്താവ് ഒരുപാട് താമസിച്ചാൽ, ദൈവം അനുവദിച്ചാൽ, നമുക്കിനിയും കൃപാവരങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ് എടുക്കാനായിട്ടുള്ളത്. അത് അടുത്ത ചൊവ്വാഴ്ച മുതൽ എടുക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.